യമനിൽ നിന്നാണ് ഹിക്കുമത്തും ബറക്കത്തും വന്നത്. അവിടെയും നജദിനെ താഴ്ത്തിക്കെട്ടി. ഇനിയും കേട്ടോ ഒന്നും കൂടി. സൂറത്തുൽ അംഫാലിന്റെ 30-ാമത്തെ ആയത്തിൽ അതിന്റെ വിശദീകരണമായി കാണാം. മഹാനായ റസൂലുള്ളാഹിനെ കൊല്ലാൻ ഒരു ശ്രമം നടത്തിയിട്ടില്ലേ? ആ ശ്രമം നടക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെ കൊല്ലും? ചർച്ച, ദാർമദുവത്തിൽ ചർച്ച. അപ്പതാ ഒരു നജദിയൻ ഷെയ്ഖിന്റെ വേഷത്തിൽ, ഒരു കിളവന്റെ വേഷത്തിൽ, ഒരു വലിയ ഒല്ലിയൊക്കെ ഇട്ട് ഒരാൾ വരുന്ന സദസ്സിലേക്ക്. ആരായിരുന്നു ആ ഒല്ലിയിട്ട് വന്ന ആള്? ലഹനത്താക്കപ്പെട്ട ഇബ്ലീസ്. ലഹനത്തുള്ളാഹി അലൈഹി വരുന്നത് സംഭവം അറിയുന്നില്ല. മൂപ്പം വന്ന് കുത്തിയിരുന്നിട്ടൊരു അഭിപ്രായം. എന്താ ചെയ്യേണ്ടെന്നറിയോ? അപ്പൊ അവരുടെ അഭിപ്രായം എന്താ? ഈ കൂടിയിരുന്നവരുടെ ഒന്നിരിക്കൽ ബന്ധിയാക്കി വീട്ടിൽ ഇടാം, അല്ലെങ്കിൽ നാടുകടത്താം. ഇത് രണ്ടിനെയും ഖണ്ഡിച്ചുകൊണ്ട് വയസ്സം പറഞ്ഞു, നിങ്ങൾ കുടുംബത്തിൽപ്പെട്ട ചെറുപ്പക്കാരെല്ലാം വീട് വളയുക, റസൂലുള്ള ഇറങ്ങി വരുമ്പോ ഒരൊറ്റ വെട്ടിനങ്ങ് കൊല്ലുക. ആരാണ് വെട്ടിക്കൊന്നതെന്ന് ബനു ഹാഷിമിന് കണ്ടുപിടിക്കാൻ കഴിയാതെ വരുമ്പോ എല്ലാവർക്കും കുറ്റമോചിതരാകാം. ഈ അഭിപ്രായം പറഞ്ഞ ഷെയ്ഖിന്റെ വേഷത്തിൽ വന്ന ആളും നജദുകാരനാണെന്ന് സൂറത്തുൽ അംഫാലിന്റെ 30-ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. ആ സ്ഥലത്ത് നിന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായ മുഹമ്മദ് അബ്ദുൽ വഹാബ് ഹിജ്റ 1111 1111 ആ റസൂലുള്ള ശപിച്ച സ്ഥലത്ത് നിന്നാണ് കടന്നു വരുന്നത്. പുറകെ പോണോ? പുറകെ പോണോ? ചിന്തിച്ചു ഒന്നും കൂടി. അള്ളാഹുവിന്റെ റസൂലിനെ താഴ്ത്തിക്കെട്ടുകയാ അറബി പയ്യൻ എന്നാ ഇപ്പൊ പറയുന്നത്. റസൂലുള്ളാരാ അറബി പയ്യൻ. എന്റെ വണ്ടി തന്നെ 2-3 പ്രാവശ്യം ഗ്ലാസ് അടിച്ച് തകർത്തു അറബി പിള്ളേര്. ഞാൻ കംപ്ലൈന്റുമായി അറബിയുടെ വീട്ടിൽ ചെന്ന് അറബി പിള്ളേരുടെ തന്തമാരെ കണ്ടു പറഞ്ഞപ്പോ പറഞ്ഞു, അതാ ചീക്കോ. ചീക്കോ എന്ന് പറഞ്ഞാൽ കോഴിക്കുഞ്ഞെന്നല്ല, ആ പിള്ളേരല്ലേ. പോട്ടെ, എത്ര പിള്ളേർന്ന്? 16-18 വയസ്സുള്ള മക്കൾ ഇത് അടിച്ചു വിളിച്ചപ്പോ തന്ത പറയുന്നത് എന്താ? ചീക്കോയാണ്, അവൻ കുഞ്ഞല്ലേ. രാത്രി കാലങ്ങളിൽ പോയ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവുമല്ലോ. വണ്ടി കറക്കല്, സൈക്കിള് കട്ടുകൊണ്ടുപോകല്, കട കുത്തിത്തുറക്കല്, ഇമാതിരിയെല്ലാം ഉണ്ട്. ആർക്ക്? അറബി കുട്ടികൾക്ക്. ഇപ്പൊ എന്താ പറഞ്ഞത്? മുഹമ്മദ് നബി 40 വയസ്സ് എത്തുന്നതിന്റെ മുമ്പ് ഒരറബി പയ്യൻ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അവരെയൊക്കെ നന്നാക്കട്ടെ. നന്നാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അള്ളാഹു ആ ഫസാദിൽ നിന്ന് നമ്മയൊക്കെ രക്ഷിക്കുമാറാവട്ടെ കേട്ടോ. അതുകൊണ്ട് ഇമ്മാതിരി വിമർശിക്കുന്ന ആളുകൾ ഓർക്കണം, നബിതങ്ങൾ അന്നും ഇന്നും അവരുടെ ഉപ്പാപ്പ ഇന്നിപ്പൊ ഇങ്ങനെ ആക്ഷേപിക്കുന്നു. അന്ന് ഒരാള് റസൂലുള്ളാഹിന്റെ അടുത്ത് എഴുന്നേറ്റ് എന്ന് പറയുക, അള്ളാഹിന്റെ റസൂല് കിട്ടിയ ഗനീമത്ത് മുതലുകളും യുദ്ധ മുതലുകളൊക്കെ സാധുക്കൾക്ക് വിഹിതിച്ചു കൊടുക്കുമ്പോ ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് എഴുതില്ല മുഹമ്മദ്, നീതി പാലിക്കണം, നീതി പാലിക്കണം. റസൂലുള്ളാഹി ചോദിച്ചു, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ പിന്നെ ആരാണോ നീതി പാലിക്കുന്നത്? ആരോടാ പറയുന്നത്? ലോകത്ത് നീതിബോധം കൊണ്ടുവന്ന നബിതങ്ങളോട് പറയാ നീതി പാലിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ നീതി പാലിച്ചില്ല പിന്നെ ആരാ നീതി പാലിക്കുക? ആരായിരുന്നു ആ വ്യക്തി? മോശക്കാരന്. ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്തിട്ട് കൊല്ലട്ടെയോ നബിയെ, ഇനി ഇവനെ വെക്കാൻ പറ്റില്ല. റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട, അവന്റെ പിൻഗാമിയായി ചില ആളുകൾ വരാനുണ്ട്, അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങളുടെ നിസ്കാരം ഒന്നും അങ്ങോട്ട് എത്തൂല. കറക്റ്റാ, നിങ്ങളുടെ നിസ്കാരം ഒന്നും ആ നിസ്കാരത്തിലേക്ക് എത്തൂല. കാരണം കൃത്യമായി പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ കൈകെട്ടിക്കൊണ്ട് ഇക്കരിച്ചു കളയും. പക്ഷെ ഖുർആൻ അവർ ഓതും, ഒരുപാട് ഓതും, പക്ഷെ അത് അവരുടെ ഹൽബ് വിട്ട് താഴെ, തൊണ്ടക്കുഴി വിട്ട് താഴെയായിട്ട് എത്തൂല. അമ്മാതിരി കുറെ കൗമ വരാനുണ്ട് ഇയാളുടെ പിന്നിൽ പിൽക്കാലത്ത്, അതുകൊണ്ട് കൊല്ലണ്ട എന്ന് പറഞ്ഞു. എന്നാ കേട്ടോ നിങ്ങള്, ദുൽഹുവൈസർ എന്നാ അവന്റെ പേര്. അയാളുടെ പരമ്പരയിൽ വന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ്, അതിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ കേരളത്തിൽ ഫസാദ് ഉണ്ടാക്കിയ വക്കം മൗലവി, കെ എം മൗലവി, റഷീദുർ റിള, ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദുൽ വഹാബ്, ദുൽ ഹുവൈസ് റത്തുത്തമീമി, ഇമ്മാതിരി നമ്പർ വൺ ആളുകളാ. അപ്പൊ അവരുടെ പിന്നാലെ പോയാൽ ഈ റസൂലുള്ളാഹിനെ വിമർശിച്ച ആളുകളിലേക്കാ ചെന്നെത്തുക എന്ന ചരിത്രപരമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പുറത്ത് ഞങ്ങൾ പറയുന്നതോ സക്കാഫിമാർ ഉസ്താദ്മാരും ഉണ്ടല്ലോ. എന്റെ 42-ാമത്തെ എന്നിൽ നിന്ന് ഞാൻ എണ്ണിയാൽ എന്റെ ഉസ്താദ് മഹാനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തുടങ്ങി അങ്ങോട്ട് പോയാൽ 42-ാമത്തെ പരമ്പര ചെന്നെത്തുന്നത് ഇലാ ഹദ്റത്തു റസൂലില്ലാഹി. ഇതോരോ സുന്നികൾക്കും അവകാശപ്പെടാൻ പറ്റും. അതുകൊണ്ട് ആയത്തും ഹദീസും തപ്പിപ്പോകേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ആശയം അതേ രൂപത്തിൽ അങ്ങോട്ട് പോകട്ടെ. മുസ്ലിം ലോകം മാറി നിൽക്കുക, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരും മാറി നിൽക്കുക.
വിമോചനത്തിന്റെ പ്രത്യായ ശാസ്ത്രത്തിന്റെ വെളിപ്പാട്ട് നമുക്ക് ഓതിത്തന്ന മഹാനായ റസൂലുള്ള എല്ലാത്തിലും നമുക്ക് മാതൃക നൽകിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് അവരെ വിമർശിക്കുമ്പോ ഈമാനുണ്ടോ ഒരല്പമെങ്കിലും, ഈമാനുണ്ടോ ഒരല്പമെങ്കിലും,